അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കഥകഴിച്ച് മുന്നണി പോരാളിയാകാൻ ഒരുങ്ങുകയാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമത ബാനർജി. മമത കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ഡൽഹിയിലുണ്ട്. അവിടെ വിവിധ നേതാക്കളുമായി അവർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിന് എങ്ങനെ ബി ജെ പിയെ നേരിടാം എന്നത് സംബന്ധിച്ചാണ് പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. ബി ജെ പിയിലെയും കോൺഗ്രസിലെയും ജെ ഡി യുടെ എല്ലാം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയാണ്. ഇതിൽ കീർത്തി ആസാദാണ് വളരെ പ്രമുഖനായ ഒരു ബി ജെ പി നേതാവ്. നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരു ക്രിക്കറ്റ് താരമായിരുന്നു കീർത്തി ആസാദ്. 1983 ഇന്ത്യ ലോകകപ്പ് കിരീടം ക്രിക്കറ്റ് നേടിയപ്പോൾ അന്ന് ആ ടീമിൽ അംഗമായിരുന്ന ആളാണ് കീർത്തി ആസാദ്. അതിലുപരി പ്രമുഖനായ കോൺഗ്രസ് നേതാവും മുൻ ബീഹാർ മുഖ്യമന്ത്രി അല്ലായിരുന്ന പവത് സ ആസാദിൻ്റെ മകൻ കൂടിയാണ് കീർത്തി ആസാദ്. അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിനെ തുടർന്നാണ് രാഷ്ട്രീയത്തിലെത്തിയത്. അങ്ങനെ ബി ജെ പിയിൽ ചേർന്നു. മൂന്ന് പ്രാവശ്യം ലോക്സഭാംഗമായിരുന്നു. പിന്നീട് ബി ജെ പി നേതൃത്വവുമായി കീർത്തി ആസാദ് ഇടയുകയായിരുന്നു. അന്ന് കേന്ദ്ര ധനകാര്യമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലിയുമായി ബന്ധപ്പെട്ട് കീർത്തി ആസാദ് ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നല്ല പരസ്യമായി ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു. അതിനെ തുടർന്നാണ് അദ്ദേഹം ബി ജെ പി വിട്ടത്. തുടർന്ന് കീർത്തി ആസാദ് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവുമായും അദ്ദേഹം തെറ്റല്ലാണ്. ഇതിനെയൊക്കെ തുടർന്നാണ് കീർത്തി ആസാദ് തൃണമൂൽ കോൺഗ്രസിൽ ചേരാൻ ഒരുങ്ങുന്നത്. മമത ബാനർജിയുമായി അദ്ദേഹം പലവട്ടം കൂടിക്കാഴ്ച നടത്തിക്കഴിഞ്ഞു. മറ്റൊരാൾ കോൺഗ്രസിൻ്റെ ഹരിയാനയിലെ നേതാവായ ഒരു കാലത്ത് ദേശീയ നേതാവായിരുന്ന അശോക് തൻവാറാണ്. നമുക്കും അറിയാവുന്ന കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർക്കും എല്ലാം അറിയാവുന്ന ഒരു നേതാവാണ് അശോക് തൻവർ. അദ്ദേഹം ഹരിയാനയിൽ നിന്നുള്ള പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവാണ്. മറ്റൊരു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ എൻ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും എല്ലാം അഖിലേന്ത്യാ അധ്യക്ഷനായ ഒരു നേതാവാണ് അശോക് തൻവർ. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് ശേഷം ഏറ്റവും ചെറിയ പ്രായത്തിൽ ഈ പദവികളിലെത്തുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് അശോക് തൻവർ. പിന്നീട് അദ്ദേഹം ഹരിയാനയിലെ പി സി സി അധ്യക്ഷനുമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഒരു കാലത്തെ ഏറ്റവും വിശ്വസ്തനായ നേതാക്കളിൽ ഒരാളായിരുന്നു അശോക് തൻവർ. യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന സമയത്ത് പലവട്ടം അദ്ദേഹം കേരളത്തിലും യൂത്ത് കോൺഗ്രസിൻ്റെ പല പരിപാടികളിലും പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. അന്ന് കോൺഗ്രസ് ഭാവിയുടെ കോൺഗ്രസിൻ്റെ പ്രമുഖരായ നേതാക്കളിൽ ഒരാളായി ഉയർത്തിക്കാട്ടിയ വ്യക്തിയാണ് അശോക് തൻവർ. ആ അശോക് തൻവർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസുമായി തെറ്റി ഹരിയാനയിലെ കോൺഗ്രസ് നേതൃത്വവുമായും ഹൈക്കമാൻഡുമായും എല്ലാം തന്നെ അദ്ദേഹത്തിന് പിന്നീട് അഭിപ്രായ ഭിന്നതകളുണ്ടായി. അതിനെ തുടർന്നാണ് അശോക് തൻവർ കോൺഗ്രസ് വിട്ട്. കുറച്ചാൾ അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിലായിരുന്നു. പ്രത്യേകിച്ച് പാർട്ടികളൊന്നും ചേർന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ അശോക് തൻവറും മമതയോടൊപ്പം തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയാണ്. ഈ വടക്കേ ഇന്ത്യയിലെ പല നേതാക്കന്മാരും ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേരുന്നത് പലപ്പോഴും അവർ വളരെ വ്യക്തമായ കണക്കൂട്ടലിൻ്റെയും ധാരണയുടെയെല്ലാം അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് സത്യം. അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സാധ്യതകൾ ഒരുപക്ഷെ മങ്ങിയിരിക്കാം എന്ന് വളരെ വ്യക്തമായ അറിവ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ഇവർ എല്ലാം തന്നെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നത്. കേരളത്തിലാണെങ്കിൽ പലപ്പോഴും കോൺഗ്രസ് വിട്ട നേതാക്കൾ ചേരുന്നത് സി പി എമ്മിലാണ്. അപൂർവം ചിലർ എൻ സി പി ചേരും. ഏതാണ്ട് ഇതേ ഒരു ലൈനിലാണ് അവിടെ കേന്ദ്രത്തിൽ സംഭവിക്കുന്നത്. ബി ജെ പി കോൺഗ്രസ്സും വിടുന്ന നേതാക്കളെല്ലാം ഇപ്പോൾ തൃണമൂലിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മമതയാകട്ടെ എങ്ങനെയും അടുത്ത തെരഞ്ഞെടുപ്പിന് പ്രധാനമന്ത്രി പദം ഉറപ്പാക്കാനുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ അവിടെ ഒരു തടസ്സം സംഭവിക്കുന്ന സാധ്യതകൾ കോൺഗ്രസിൻ്റെ നിലപാടായിരിക്കും. കോൺഗ്രസ് അന്ന് പ്രതിപക്ഷത്തിന് ഭരണം ലഭിച്ചാൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം എന്നുള്ള കാര്യത്തിൽ സോണിയാഗാന്ധിയെ ഒരിക്കലും വിട്ടുവെച്ച് ചെയ്യാൻ സാധ്യതയില്ല എന്നൊരു പ്രശ്നം അവിടെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് കോൺഗ്രസിന് രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലെയും അവസ്ഥ വളരെ മോശമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത പാർലമെൻറ് തെരഞ്ഞെടുപ്പിനും കോൺഗ്രസിന് അത്രയധികം സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയില്ല എന്ന വ്യക്തമായ കണക്ക് കൂട്ടലോടുകൂടി തന്നെയാണ് മമത രംഗത്തിറങ്ങിയിട്ടുള്ളത്. രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ പ്രതിപക്ഷങ്ങളെയും ഒരുമിച്ച് നിർത്തി 1977 ഇന്ദിരാഗാന്ധിക്കെതിരെ അന്നത്തെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചതുപോലെ ഇന്ന് എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും ഒന്നിപ്പിച്ചുകൊണ്ട് കർഷക പോരാട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ധനവില വിലക്കയറ്റം തുടങ്ങിയ എല്ലാ വിഷയങ്ങളും മുന്നിൽ നിർത്തിക്കൊണ്ട് ശക്തമായൊരു പ്രതിപക്ഷ നിര കെട്ടിപ്പടുക്കാൻ തന്നെയാണ് മമതയുടെ നീക്കം. അതിന് ഡൽഹിയിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന കൂടിക്കാഴ്ചകൾ ഏറെ സഹായകരമാകും എന്ന് തന്നെയാണ് മമതയും അനുയായികളും പ്രതീക്ഷിക്കുന്നത്.